ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ കൂട്ടം, 3-4 ലോറി ചവറുകൾ കൊണ്ടിടുമായിരുന്നു. അന്നത്തെ ദിവസം കൊടി ഉയർത്തുക അല്ലെങ്കിൽ പതാക ഉയർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഈ ചിതാഭസ്മം സൂക്ഷിച്ചൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ കൈമനം മാത്രമാണ്. ആ ഇത്രയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് അതിനെ ഒരിക്കലും പിന്തുണയ്ക്കാൻ പാടില്ല. അടിയന്തരമായി ഇവിടെ കൈമനം ഗാന്ധി മന്ദിരം പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. നാട്ടുകാരുടെ ആവശ്യവും കൂടെയാണ്, എല്ലാവരുടെ ആവശ്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈമനത്താണ്. കൈമനത്ത് 9 സെൻറ്റിൻ്റെ സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഗാന്ധി സ്മാരകം പണിയാനുള്ള 3 സെൻറ്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും ഇവിടെ ഗാന്ധി സ്മാരകം പണിതിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ അവസ്ഥ, ഈ പ്രദേശത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയിലാണ്. കാരണം വേസ്റ്റ് എല്ലാം തള്ളി വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. നിരവധി തവണ ഇവിടെ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും, മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും സർക്കാരിനാണെങ്കിലും അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ആരും തന്നെ ഇവിടെ സ്മാരകം പണിയാനുള്ള ഒരു തുടക്കവും കുറിച്ചിട്ടില്ല. മാത്രമല്ല വളരെ വൃത്തിഹീനമായ രീതിയിലാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഗാന്ധി മന്ദിരം ആവേണ്ടുന്നൊരു സ്ഥലമാണ്, പക്ഷേ ഇവിടെ ഇപ്പോൾ സാമൂഹ്യ വിദഗ്ധരായിട്ടും ഇപ്പോൾ വേസ്റ്റ് തള്ളിയിട്ടൊക്കെയുള്ള അവസ്ഥയിലാണുള്ളത്. ഇതിപ്പോൾ നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഒരു നടപടി സ്വീകരിച്ചില്ല. എന്താണ് പറയാനുള്ളത്? ഈ കൈമനം ഗാന്ധി മന്ദിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കഴിഞ്ഞ്, കരമന കഴിഞ്ഞ്, കിള്ളിപ്പാലം കഴിഞ്ഞ്, കരമന കഴിഞ്ഞിട്ടുള്ള കൈമനം ജംഗ്ഷനിലുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് കൈമനം ഗാന്ധി മന്ദിരം. അന്ന് മുമ്പ് ഇത് വഴിയമ്പലമായിരുന്നു. പിന്നീട് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോകുമ്പം അവിടെ നിർത്തുകയും പിൻ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഈ കരമന കളി പ്രാവശ്യം റോഡ് വീതി കൂട്ടിയപ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് സ്ഥലമില്ലാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ സ്ഥലത്തിന് വേണ്ടി നിരന്തരം പലരും പരാതിപ്പെട്ടു. പരാതിപ്പെടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് BSNL ഭാഗത്ത് ഏതാണ്ട് 8 സെൻറ്റോളം വസ്തു ഇവിടെ കിട്ടി. പക്ഷേ ഏതാണ്ട് 3 സെൻറ്റാണ് ഗാന്ധി മന്ദിരത്തിന് വേണ്ടിയുള്ളത്. പക്ഷേ ഇന്നുവരെയും അതിനകത്തുള്ള ഗാന്ധി മന്ദിരം ആയിട്ടില്ല എന്നുള്ളതാണ് അത്യാവസ്ഥ. ഞാൻ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് 2-3 പ്രാവശ്യം പരാതികൾ കൊടുത്തു. പക്ഷേ ഈ വഴിയമ്പലം എന്നുള്ളത് മാറി ഇപ്പോൾ കൈമനം ഗാന്ധി മന്ദിരമായിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്ത് ഇപ്പം യഥാർത്ഥത്തിൽ അറിയാമല്ലോ, 2 ഒക്ടോബർ ഗാന്ധി ജയന്തി, ജനുവരി 30 ഗാന്ധി സ്മരണദിനമാണ്. ഈ ദിനങ്ങളിലെല്ലാം വന്ന് പലപ്പോഴും കൈമനം ഗാന്ധി ആ പഴയ സ്ഥലത്ത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒന്നാമത് ശോചനീയാവസ്ഥയിൽ കിടന്ന സമയത്ത് തന്നെ ഒരു പരാതിയെ കൊടുത്തപ്പോൾ കോർപ്പറേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തു. പക്ഷേ അന്ന് ആ ജംഗ്ഷനിൽ സമയത്തുണ്ടായിരുന്ന സമയത്ത് അന്ന് KE മാമൻ സാർ അന്ന് ഇടപെട്ടു. KE മാമൻ സാർ ഇടപെട്ടതുകൊണ്ടാണ് പഴയകാലത്തെ വഴിയമ്പലത്തുള്ള കൈമനം ഗാന്ധി മന്ദിരത്തെ ശുചീകരിക്കുകയും, അന്ന് ഇവിടുത്തെ കൗൺസിലറായിരുന്നു ജയംബാബു, അന്ന് മേയറായിരുന്നു, അദ്ദേഹവും കൂടെ ഇടപെട്ടുകൊണ്ടാണ്. പിന്നീട് റോഡ് വീതിയപ്പോഴത്തേക്കാണ് ആ സ്ഥലം BSNL ഭാഗത്തേക്ക് വന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് വന്നെങ്കിൽ ഇത്രയും വർഷമായിട്ടും ഇപ്പോൾ ഏതാണ്ട് 5 വർഷത്തോളം ആവുന്നു. പക്ഷേ ഇന്നുവരെയും ഈ ഭാഗത്ത് യാതൊരു പുരോഗതിയും വന്നിട്ടില്ല. കഴിഞ്ഞ വണ്ണം കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറിന് ഇതിൻ്റെ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നടപടികൾ മുന്നോട്ട് വന്നിട്ടില്ല. അടിയന്തരമായിട്ട് ഈ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ചിതാഭസ്മം അല്ലെങ്കിൽ ഇതിൻ്റെ പുനരുദ്ധീകരിച്ചുകൊണ്ട് ഇവിടെ സ്മൃതി ഓർമ്മകൾക്ക് വേണ്ടി കൈമനം ഗാന്ധി മന്ദിരം നവീകരിക്കണം, പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. സാർ, ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് തന്നെ 2-3 പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെയും നടപടികളൊന്നും വന്നിട്ടില്ല. ഈ വേസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്, ഇപ്പോൾ ഇവിടെ സ്ഥലം അനുവദിച്ചിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ വേസ്റ്റ് തള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്? ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ കൂട്ടം, 3-4 ലോറി ചവറുകൾ കൊണ്ടിടുമായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ ഇതിൻ്റെ ഒരു പരാതിയൊക്കെ ആയിട്ട് കൊടുക്കുകയും കോർപ്പറേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബോർഡെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുറേയധികം കുറവുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോഴും വേസ്റ്റുകൾ തന്നെ കിടക്കുകയാണ്. ഇവിടെ ഗാന്ധി മന്ദിരം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് കരിമം തിരുവല്ലം ഭാഗത്തേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ചവിട്ടി എറിഞ്ഞിട്ട് പോകാവുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധി മന്ദിരം പുനർനിർമ്മിക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ പെടുത്തുന്നതിന് വേണ്ടിയും
നാട്ടുകാർക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യവും കൂടെ തന്നെയാണ്. ഇത് നേമമണ്ഡലത്തിലാണ്, നേമമണ്ഡലം ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയുടെ അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അത് അത് പ്രകാരം അദ്ദേഹത്തിന്റെ ലെവലിലും എത്തിക്കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിന് കടന്നപ്പള്ളി രാമേന്ദ്രൻ സാർ തന്നെ ഒരു തവണ ബന്ധപ്പെട്ടതാണ്, പക്ഷേ നടപടി ആയിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇത് നടപടി വേണമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ഗാന്ധിജയന്തി ആഘോഷത്തിന് പോസ്റ്ററുകൾ മാത്രം പങ്കുവയ്ക്കുന്ന ഒരു ഇതിലേക്ക് മാത്രം കടന്നിരിക്കുകയാണ് സർക്കാർ. അതെ അതെ, അത് പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. അന്നത്തെ ദിവസം കൊടി ഉയർത്തുക അല്ലെങ്കിൽ പതാക ഉയർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് ഇനിയെങ്കിലും കൈമനം ഗാന്ധി മന്ദിരത്തിൽ, പ്രത്യേകിച്ച് അന്ന് ഈ കരമന കളിയിക്കാവുള റോഡിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചിതാഭസ്മം സൂക്ഷിച്ചൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ കൈമനം മാത്രമാണ്. ആ ഇത്രയേറെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് അതിനെ ഒരിക്കലും പിന്തുണയ്ക്കാൻ പാടില്ല. അടിയന്തരമായി ഇവിടെ കൈമനം ഗാന്ധി മന്ദിരം പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം, നാട്ടുകാരുടെ ആവശ്യവും കൂടെയാണ്, എല്ലാവരുടെയും ആവശ്യമാണ്. സർക്കാർ ഗാന്ധി ജയന്തി ദിവസങ്ങളിൽ പോസ്റ്ററുകൾ പങ്കുവയ്ക്കുന്നു, ആശംസകൾ പറയുന്നു, അതല്ലാതെ മറ്റൊരു മുന്നേറ്റവും സർക്കാരിൽ നിന്നും ഉണ്ടാവുന്നില്ലെന്നാണ് അതെ നാട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും ഈ ശോചനീയാവസ്ഥ ഇനിയെങ്കിലും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടണമെന്നും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ആശിഷിനൊപ്പം വിസ്മയ വെങ്കടേഷ്.